ട്രാവൽ ട്രെൻഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാചകം ഒരു കലയാണ്. ഈ പാചകത്തിന് ശേഷമുള്ള ക്ലീനിങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് പാചകം എന്നൊരു കലയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി. ലോകമെമ്പാടും COVID-19 ഭീതിയിലിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം, ഒരു യാത്രാ വീഡിയോ എന്തായാലും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണം എഴുതി നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് വൈഫ് ഒരു പുതിയൊരു റെസിപ്പി പറഞ്ഞു തന്നത്. മലബാർ സ്പെഷ്യൽ പിരിച്ചോറ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയലിങ്ങനെ, എല്ലാവരുടെ നാട്ടിലും അതിനെ പല പേരുകളിലാവും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മലബാർ സ്പെഷ്യൽ പിരിച്ചോറാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ, ഇന്നത്തെ ഒരു ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്ന് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. ആവശ്യമായ സാധനങ്ങൾ ഒരു വഴുതന റൗണ്ടിലായി പീസ് ചെയ്താണ്, അതുപോലെ തന്നെ മൂന്ന് പൊട്ടാറ്റോ ഉണ്ട്, ഇതും റൗണ്ടിൽ കട്ട് ചെയ്തതാണ്. ഒരു ടൊമാറ്റോ, അതെല്ലാം റൗണ്ടിലാണ് ചെയ്തത്. ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ മസാല, മുളകുപൊടി, അതുപോലെ തന്നെ മാഗി ക്യൂബ് ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഏകദേശം 1 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല മസാല പിടിക്കാനായിട്ട്. ബസുമതി റൈസ് 1/2 വേവിൽ വെച്ചതാണത്. ഇത് കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. കുറച്ച് കൂടുതൽ വേണം സൺഫ്ലവർ ഓയിൽ. ആ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഉള്ളി ചേർത്തത് നല്ലോണം നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് ചിക്കൻ മസാലയിലേക്കും ഉള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉള്ളി നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കന് ഓരോന്നായിട്ട് നിരത്തി വെക്കണം. നേരത്തെ സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ചേർക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ചിക്കൻ ഇതുപോലെ നിരത്തി വെക്കുമ്പോൾ ഏകദേശം ചിക്കൻ്റെ മുക്കാൽ ഭാഗമെങ്കിലും മൂടത്തക്ക രീതിയിൽ സൺഫ്ലവർ ഓയിൽ വേണം. ഇതുപോലെ ചിക്കന് നിരത്തി വെക്കണം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആദ്യം ചേർക്കണം. അതിൻ്റെ മുകളിലൂടെ അതുപോലെ പരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ വഴുതന അതുപോലെ തന്നെ പരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്യാരറ്റ്, ഇനി തക്കാളി, ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു മാഗി ക്യൂബ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ്, നമ്മൾ സാധാരണ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ മുകളിലൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്.
ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചിക്കൻ മസാല പൊടിയും അതുപോലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു മാഗി ക്യൂബും. ഇനി ലോ ഫ്ലെയിമിൽ റൈസിൻ്റെ ഉള്ളിലൂടെ ആവി വരുന്നത് വരെ കുറച്ച് നേരം അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് സൈഡായിട്ട് ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണെങ്കിൽ രണ്ടെണ്ണം മതി, മുളക്, കുറച്ച് സാൾട്ട്, കുറച്ച് വെള്ളവും കുറച്ച് വിനെഗറും ചേർത്ത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ലോണം ആവി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മേലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദമ്മിടാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ദമ്മിടേണ്ടത്. നമ്മൾ ദമ്മിടാൻ ചെയ്യുന്നത് നാട്ടിലാണ് സാധാരണ മൈദപ്പൊടി കുഴച്ചിട്ടാണ് ചെയ്യാറ്. ഇവിടെ എളുപ്പമാണ്, ഇതാണ് ഫോയിൽ പേപ്പറാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു 10 മിനിറ്റ് ഇങ്ങനെ ദമ്മിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ പിരിച്ചോറ് ദമ്മ് പൊട്ടിക്കുകയാണ്. എന്താകുമോ, ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. പൊട്ടിച്ചു നോക്കുക, നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഈ റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, ചിക്കനല്ല, ഉള്ളിയാണ് പിടിച്ചത്. ഇനി കുറച്ച് ഈ കൂടുതൽ കുറച്ച് ഓയിൽ ഒഴിവാക്കി കളയാം. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച റൈസ് ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്യണം റൈസ് ഇതിലിട്ട്. അങ്ങനെ മലബാർ സ്പെഷ്യൽ പിരിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നല്ലൊരു ഡിഷിലേക്ക് മാറ്റാം.
വളരെ വേഗത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് മലബാർ സ്പെഷ്യൽ പിരിച്ചോറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.